പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ജിഷുവിടെ ഡയറി കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുന്നു. പരിസരവാസികളടക്കം 200 പേരെ ചോദ്യം ചെയ്തെങ്കിലും സൂചനകളും ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. അതിനിടെ അന്വേഷണ രീതിയെ വിമർശിച്ച് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പും രംഗത്തെത്തി. ജിഷ എഴുതിയിരുന്ന ഡയറി കൃത്യം നടന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് തെളിവിലേക്കായി ശേഖരിച്ചിരുന്നു. ആഴ്ചകൾ പിന്നിട്ടിട്ടും പ്രതിയെ കിട്ടാതെ വന്നതോടെയാണ് ഡയറി വിശദമായി പരിശോധിക്കുന്നത്. ജിഷയെ പരിചയമുള്ള വീടും പരിസരവും അറിയാവുന്ന ആൾ തന്നെയാണ് കൊലപാതകിയെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇപ്പോഴും തന്നെ ചിലർ കൊല്ലാൻ നടക്കുന്നതായും തന്റെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതായുമൊക്കെ ജിഷയുടെ ഡയറിയിൽ പരാമർശങ്ങളുണ്ട്. പരിസരവാസികളായ ചിലരെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. ഇവരെയൊക്കെ പലവട്ടം ചോദ്യം ചെയ്തിട്ടും പ്രയോജനമുണ്ടായില്ല. ഡയറിയിൽ പരാമർശിക്കപ്പെടുന്ന മറ്റു ചിലരെ കൂടി വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഡയറിയിൽ പേരുള്ള പകുതിയിലധികം പേരുടെ മൊഴി ഇതിനകം തന്നെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ പരിസരവാസികളായ ചിലരുടെ DNA പരിശോധന നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ജിഷ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് പോലീസിന്റെ വിലയിരുത്തൽ. പീഡന ശ്രമത്തിനിടയിലെ കൊലപാതകം എന്ന നിലയിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ അന്വേഷണത്തിൽ പോലീസിന് പ്രൊഫഷണൽ സമീപനമില്ലെന്നായിരുന്നു ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ വിമർശനം. സംഭവം നടന്ന സ്ഥലം ബെൻഡ്ഹൗസിൽ എടുക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. അതിപ്പോ 5 ദിവസം കഴിഞ്ഞ് 1 ആഴ്ചയൊക്കെ കഴിഞ്ഞെടുത്ത കാര്യമില്ല. സുപ്രധാനമായിട്ടുള്ള തെളിവുകളൊക്കെ നശിച്ചതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.